സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി S21 FE എന്നൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എഫ് ഇ എന്ന് പറയുമ്പോൾ ഫാൻ എഡിഷൻ എന്നാണ്. ഏതായാലും ഇതിൻ്റെ ഒരു ടോട്ടലി ഒരു സ്പെസിഫിക്കേഷൻ ബേസിലുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മികച്ച ഫ്ലോയിങ് എക്സ്പീരിയൻസിന് വേണ്ടി 120Hz റിഫ്രഷ് റേറ്റും കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേയുടെ ഭാഗം നോക്കുമ്പോൾ ഒരു മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയായിരിക്കും. സാംസങ്ങിൻ്റെ കാര്യം പറയണമെന്നില്ല, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു മികച്ച ഒരു ക്വാളിറ്റി തരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ ഇതിൽ 2X ഡൈനാമിക് ഡിസ്പ്ലേ എന്നും അതുപോലെ തന്നെ 120Hz റിഫ്രഷ് റേറ്റും കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു മികച്ച ഒരു പെർഫോമൻസ് ആയിരിക്കും ഡിസ്പ്ലേയുടെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 7.9 mm തിക്നെസ്സോടുകൂടി 177 grams ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അത്യാവശ്യം വെയ്റ്റ് കുറഞ്ഞ ഒരു ലോ തിക്ക് ഫോണാണ് ഇതിൽ S21 FE വരുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ എക്സിനോസിൻ്റെ 2100 എന്നൊരു 5 mm പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. LPDDR5X റാമാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ Android 12 ഇത് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് UI തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു മികച്ചൊരു ചിപ്പ് സെറ്റാണ് ഇതിൽ 5 mm ചിപ്പ് സെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഒരു പെർഫോമൻസ് നമുക്ക് പെർഫോമൻസിൻ്റെ സൈഡിലും നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ 4500 mAh ഒരു ബാറ്ററി സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 25W ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് വയർലെസ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാർജിങ്ങിന് വേണ്ടി ഒരു മികച്ച ഒരു സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇതിൻ്റെ പാക്കേജിനകത്ത് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നില്ല, വെറും കേബിൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4500 mAh എന്നുള്ളത് എല്ലാവർക്കും പിടിക്കണമെന്നില്ല ഈ ഒരു സമയത്ത്. ബട്ട് എന്തായാലും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഇങ്ങനെയൊക്കെയുള്ള ചാർജറാണ് വരാറുള്ളത്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 12 MP ഒരു 3 cameras ഇതിൽ കൊടുത്തിട്ടുള്ളത്. 12 MP ഒരു അൾട്രാ വൈഡും 12 MP ഒരു നോർമൽ ക്യാമറയും 8 MP 30x സൂം ചെയ്യാൻ പറ്റുന്ന ഒരു ടെലി ഫോട്ടോ ലെൻസുമാണ് ഇതിൻ്റെ ക്യാമറ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറ സൈഡിൽ നോക്കുകയാണെങ്കിലും ഒരു മികച്ച ഒരു സെറ്റ് തന്നെയാണ്. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ക്ലാരിറ്റി ഉള്ള ഒരു പിക്ചേഴ്സാണ് ഇതിൽ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ 32 MP ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിലും ഒരു മികച്ചൊരു നല്ലൊരു ക്ലാരിറ്റി പിക്ചേഴ്സ് തന്നെയാണ് ഇതിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് യാതൊരുവിധ ഇഷ്യൂസും ഇല്ലാതെ ഒരു പവർഫുൾ ക്യാമറ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇനി ഇതിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതൊരു 5G ഫോണും കൂടിയാണ്. അതിനൊത്ത ആ ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഇത് നമുക്ക് 4 വേരിയൻറ്റിലാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒലിവ്, ഗ്രാഫൈറ്റ്, ലാവെൻഡർ, വൈറ്റ് എന്നീ 4 ഇത് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 8GB 128GB എന്ന വേരിയൻറ്റിൻ്റെ വില വരുന്നത് 49,999 rupees, അതായത് 50,000 rupees. അതുപോലെ തന്നെ ടോപ്പ് വേരിയൻ്റായ 8GB 256GB എന്നൊരു വേരിയൻറ്റിൻ്റെ വില വരുന്നത് 53,999 rupees, അതായത് 54,000 rupees. ഏകദേശം 4,000 ഡിഫറൻസ് ആണ് 256GB വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങൾ. ഒരു ഫാൻ എഡിഷന് വേണ്ടി ഇറക്കിയിട്ടുള്ള സാംസങ് ഗാലക്സി S21 FE 5G എന്നൊരു സ്മാർട്ട് ഫോൺ ഒരു മികച്ച ഒരു സെറ്റപ്പ് തന്നെയാണ്. ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞ് ഇറക്കുമ്പോൾ ഒരു നല്ലൊരു പ്രൈസിൽ ഒരു മികച്ച ഒരു സെറ്റപ്പ് കൊടുക്കുക എന്നതാണ്, അത് ഇതിലുണ്ട് ഏതായാലും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇവിടെ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.